ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി നാനൂറ്റി ആറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി അറുപത്തിയേഴ് പേർ രോഗവിമുക്തരായി സംസ്ഥാനത്തെ കോവിഡ് കാരണം മരണമടഞ്ഞത് പത്ത് പേരാണ് മറ്റ് വിവരങ്ങൾ പത്രക്കുറിപ്പായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട് കോവിഡ് മഹാമാരിയുടെ അതിനിർണായകമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ലോകത്തിൻ്റെ നിലവിലെ അവസ്ഥ അപ്രതീക്ഷിതമാണ് എന്ന് പറയാൻ പറ്റില്ല ലോകത്ത് തന്നെ ഏറ്റവും ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം ആ പ്രത്യേകത കൂടി കണക്കിലെടുത്താൽ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് രോഗത്തെ അതിൻ്റെ ഉച്ചസ്ഥായിലെത്താൻ അനുവദിക്കാതെ കൂടുതൽ സമയം നമുക്ക് പിടിച്ചു നിർത്താനായി നമ്മുടെ രാജ്യം ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കേസുകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് കേസുകളുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രസീലുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിലെ സ്ഥിതി എത്ര ഗുരുതരമാണ് എന്ന് മനസ്സിലാവുക മരണം ഒരു ദിവസം ആയിരത്തിൽ കൂടുതലുണ്ടാകുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി പതിനേഴ് മരണങ്ങളാണ് ദക്ഷിണേന്ത്യയിലും രോഗവ്യാപനം കൂടുതൽ രൂക്ഷമാവുകയാണ് കർണാടകയിൽ കേസുകൾ മൂന്ന് ലക്ഷം കവിഞ്ഞു അയ്യായിരത്തി നൂറ്റി ഏഴ് പേരാണ് അവിടെ മരണമടഞ്ഞത് നമ്മുടെ മറ്റൊരു അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കേസുകൾ ഏകദേശം നാല് ലക്ഷമായി ഏതാണ്ട് ഏഴായിരം പേർ മരണപ്പെടുകയും ചെയ്തു കർണാടകത്തിൽ പത്ത് ലക്ഷത്തിൽ എൺപത്തിരണ്ട് പേരും തമിഴ്നാട്ടിൽ പത്ത് ലക്ഷത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പേരുമാണ് കോവിഡ് മൂലം മരിച്ചത് കേരളത്തിലെ പത്ത് ലക്ഷത്തിൽ എട്ട് പേർ എന്ന നിലക്ക് മരണസംഖ്യ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു കർണാടകയിലെയോ തമിഴ്നാട്ടിലെയോ അതേ നിലയിലായിരുന്നു ഇവിടെയും കാര്യങ്ങളെങ്കിൽ ആയിരക്കണക്കിന് മരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും സംഭവിച്ചത് നമ്മുടെ തൊട്ടടുത്താണ് ഈ സംസ്ഥാനങ്ങളെങ്കിലും അവയേക്കാൾ കൂടുതൽ വളരെ കൂടിയ തോതിൽ ജനസാന്ദ്രത അതേപോലെ വയോജനങ്ങളുടെ ജനസംഖ്യാനുപാതം പ്രമേഹം ഹൃദ്രോഗം പോലുള്ള രോഗാവസ്ഥകളുടെ വർധന ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും രോഗവ്യാപനവും മരണനിരക്കും വലിയൊരളവിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ സഹകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടൊപ്പം സർക്കാർ സംവിധാനങ്ങളുടെ മികച്ച പ്രവർത്തനങ്ങളും രണ്ട് പ്രധാന വശങ്ങളാണ് ഈ പോരാട്ടത്തിൽ നാം പരിഗണിക്കുന്നത് ഒന്ന് ആരോഗ്യ സംവിധാനങ്ങളുടെ ശാക്തീകരണം രണ്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കൂടുതൽ ഫലപ്രദമാക്കൽ രോഗവ്യാപനത്തിൻ്റെ തോത് ഫലപ്രദമായി നിയന്ത്രിച്ചു അതുകൊണ്ട് കേരളത്തിനുണ്ടായ ഗുണങ്ങൾ അനവധിയാണ് നമ്മുടെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താൻ നമുക്ക് അവസരം ലഭിച്ചു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്ററുകൾ ആവശ്യത്തിന് ലാബ് പരിശോധനാ സൗകര്യങ്ങൾ കോവിഡ് കെയർ ഹോസ്പിറ്റലുകൾ പരിശോധനാ സൗകര്യങ്ങൾ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ കോവിഡ് ബ്രിഗേഡ് ഇങ്ങനെ രോഗാവസ്ഥ അതിൻ്റെ പരമാവധിയിലെത്തുമ്പോൾ ആവശ്യമായ സൗകര്യങ്ങൾ കൃത്യമായ തോതിൽ സജ്ജമാക്കാൻ നമുക്ക് സാധിച്ചു ഇപ്പോഴുള്ളതിലും എട്ട് മടങ്ങ് രോഗികൾ വർദ്ധിച്ചാൽ വരെ ചികിത്സ ന നൽകാൻ ഉതകുന്ന സൗകര്യങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ലോക്ക്ഡൗൺ പിൻവലിച്ചുകൊണ്ട് ജീവൻ സംരക്ഷിക്കുന്നതിനൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം അതിനിടയിൽ അനിവാര്യമായി അതുകൊണ്ട് തന്നെ കുറേയധികം ഇളവുകൾ അതിൻ്റെ ഭാഗമായി നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ബ്രേക്ക് ദ ചെയിൻ പ്രവർത്തനങ്ങളും ജാഗ്രതയും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ ജീവൻ്റെ വിലയുള്ള ജാഗ്രത എന്ന ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശം തന്നെ അതാണ് ശുചിയാക്കുന്നതിനും മാസ്കുകൾ ധരിക്കുന്നതിനും വിട്ടുവീഴ്ച ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോരുത്തരും അവരവരുടെ ചുറ്റും സുരക്ഷാ വലിയ തീർക്കൽ വളരെ പ്രധാനമാണ് കോവിഡ് നിരുപദ്രവകാരിയായ ഒരു രോഗമാണെന്നും മരണനിരക്ക് ഒരു ശതമാനമേ ഉള്ളൂവെന്നും അതിനാൽ വന്നു പോയാലും കുഴപ്പമില്ല എന്നുമുള്ള അപകടകരമായൊരു പ്രചരണം ഒരു വശത്ത് നടക്കുന്നുണ്ട് ഇത്തരമൊരു ധാരണ ആളുകളിൽ പ്രബലമായാൽ വലിയ അപകടമാണത് ക്ഷണിച്ചു വരുത്തുക മൂന്നര കോടിയോളം ജനസംഖ്യയുള്ള കേരളത്തിൽ ഒരു ശതമാനം എന്നാൽ ഏതാണ്ട് മൂന്നര ലക്ഷമാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട് അതിൻ്റെ പകുതിയാണെങ്കിൽ പോലും വരുന്ന സംഖ്യ എത്രയെന്ന് ചിന്തിച്ച് നോക്കുക അതുപോലൊരു സാഹചര്യം അനുവദിക്കാൻ സാധിക്കുമോ എന്നാണ് ഈ പ്രചരണം നടത്തുന്നവർ ആലോചിക്കേണ്ടത് അതിലുപരി മരണനിരക്ക് എത്ര ചെറുതാണെങ്കിൽ പോലും രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മരണത്തിൻ്റെ എണ്ണവും ആനുപാതികമായി വർദ്ധിച്ചേക്കാം എന്നതും നാം കാണണം ചിലർ ഒരു പ്രശ്നം സ്യൂഡനെ നമുക്ക് മാതൃകയാക്കി മാതൃകയാക്കിക്കൂടെ എന്നതാണ് അവിടെ പത്ത് ലക്ഷത്തിൽ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പേർ നിലക്കാണ് മരണമുണ്ടായിരിക്കുന്നത് കേരളത്തിൻ്റെ നൂറിരട്ടി മരണങ്ങളാണ് സ്വീഡനിലുണ്ടായത് എന്ന് ഓർക്കണം മരണങ്ങൾ ഒഴിവാക്കാനാണ് മിക്കുന്നത് നാട്ടിലെ ഓരോരുത്തരുടെയും ജീവൻ വിലപ്പെട്ടതാണ് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള പ്രദേശമായി കേരളത്തെ നിലനിർത്തിയേ തീരൂ എന്ന് നാം എല്ലാവരും ദൃഢനിശ്ചയം ചെയ്യണം ഇതുവരെ കാണിച്ച ജാഗ്രത കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം കൈ കൈകഴുകുമ്പോഴും മാസ്ക് ധരിക്കുമ്പോഴും ശാരീരിക അകലം പാലിക്കുമ്പോഴും രക്ഷിക്കുന്നത് സ്വയം മാത്രമല്ല ചുറ്റുമുള്ളവരുടെ ജീവൻ കൂടിയാണ് ആ പ്രതിബദ്ധത നാം രുത് അഭിമാനകരമായ സവിശേഷതകൾ നമ്മുടെ കോവിഡ് പ്രതിരോധത്തിനുണ്ട് ഇവിടെ കോവിഡ് രോഗികൾക്കുള്ള ചികിത്സ തികച്ചും സൗജന്യമാണ് കോവിഡ് പരിശോധന രോഗിയുടെ ഭക്ഷണം മരുന്നുകൾ കിടക്കകൾ വെൻ്റിലേറ്റർ പ്ലാസ്മ തെറാപ്പി ഇതെല്ലാം സൗജന്യമായി തന്നെ നാം നൽകുകയാണ് സർക്കാർ അംഗീകൃത സ്വകാര്യ ലേബുകളിൽ കോവിഡ് പരിശോധനക്കായി സ്വമേധയാ വരുന്ന എല്ലാവർക്കും ടെസ്റ്റ് നടത്താൻ അനുമതി നൽകിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലും ലാബുകളിലും സർക്കാർ നിശ്ചയിച്ച ഫീസ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്കും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ പുറത്തിറ പുറത്തിറക്കിയിട്ടുണ്ട് ഏകീകൃത ചികിത്സാ നിരക്ക് മാത്രമേ ഈടാക്കുകയുള്ളൂ